രാജ്യത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന യുവജന പ്രക്ഷോഭം കൊണ്ട് ബി ജെ പി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കെ ഈ സമരങ്ങൾക്ക് വളരെ നിർണായക വേദിയായി മാറിക്കൊണ്ടിരിക്കുന്ന ജെ എൻ യു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ കൂടി പുതിയ ചില സംഭവങ്ങൾ എഴുതി ചേർക്കുകയാണ്. 1974 ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നതിൻ്റെ ചില അടയാളങ്ങൾ കാണിച്ചു തുടങ്ങി എങ്കിൽ 1975 അവർ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഡൽഹിയുടെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി പ്രവർത്തിച്ചത് ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ അവരുടെ മകൻ ശ്രീ സഞ്ജീവ് ഗാന്ധി ആയിരുന്നു. 1974 ശ്രീ സഞ്ജീവ് ഗാന്ധി ഇന്നത്തെ ബി ജെ പി സർക്കാരിലെ ക്യാബിനറ്റ് പദവി അലങ്കരിക്കുന്ന ശ്രീമതി മേനകയെ വിവാഹം കഴിക്കുന്നത്. 1974 അവരുടെ വിവാഹത്തിന് ശേഷം ശ്രീമതി മേനക ജെ എൻ യു സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായി തുടരുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലത്ത് അവർ തൻ്റെ ജീവിത പങ്കാളിയുടെയും തൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയുടെയും അധികാര ഹുങ്ക് ജെ എൻ യു ക്യാമ്പസിനുള്ളിൽ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭം ജെ എൻ യുവിൽ തുടരുമ്പോൾ ആ പ്രക്ഷോഭത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീമതി മേനക ഗാന്ധി തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്ന് അവിടെ പഠിക്കുവാൻ അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരുടെ ഹുങ്കിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുവാൻ ആ ക്യാമ്പസിനെന്ന് വിജയിച്ചിരുന്നു. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഡി പി ത്രിപാഠി, സീതാറാം യെച്ചൂരി, ശ്രീ പ്രകാശ് കാരാട്ട് തുടങ്ങിയ പിൽക്കാല രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ ശ്രീമതി മേനക ഗാന്ധിയുടെ അധികാരഹുങ്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉടൻ തന്നെ സഞ്ജീവ് ഗാന്ധിയുടെ സഹായത്തോടെ വലിയ പോലീസിൻ്റെ സാന്നിധ്യം ജെ എൻ യുവിൽ ഉറപ്പുവരുത്തി. അന്ന് ശ്രീ ത്രിപാഠിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഒളിവിൽ പോവുകയും പിന്നീട് ശ്രീ ത്രിപാഠിയെ 1.5 വർഷത്തിലധികം ജയിലിലടക്കുകയും ചെയ്തു. ആ ജെ എൻ യുവിൽ ആരംഭിച്ച സമരമാണ് പിന്നീട് രാജ്യത്താകെ പടർന്നു പിടിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പരമാസത്തിന് തന്നെ കാരണമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ ജെ എൻ യുവിൻ്റെ സമര പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കും വിധം ഇന്ന് ജെ എൻ യു മാത്രമല്ല രാജ്യത്തെ ഒട്ടുമിക്ക സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾ വൻ പ്രക്ഷോഭത്തോടെ തെരുവിലിറങ്ങുമ്പോൾ ആ രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ വിശിഷ്യ കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട ശ്രീ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഇന്തോനേഷ്യയിലേക്ക് യാത്ര പോയിരിക്കുന്നു എന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ബി ജെ പിക്കെതിരെയുള്ള പ്രക്ഷോഭം നടക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ഒരു വാർത്തയല്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം മാത്രമല്ല രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഇടങ്കോലിടൽ തീരുമാനങ്ങൾക്കെതിരെയായി ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ ആ സമരങ്ങളെ മൊത്തത്തിൽ രാഷ്ട്രീയമായി ഒന്നിപ്പിക്കുവാൻ കരുത്തുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ റോൾ വൃത്തിയായി ചെയ്യുന്നില്ല എന്നുള്ള പരിമിതി ഈ അവസരത്തിൽ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടയാളപ്പെടുത്തുന്ന ശ്രീ സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ജ്യോതിരാജിനെ പോലെയുള്ള ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ദേശീയമായി ഈ ജനകീയ സമരങ്ങളെ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ബി ജെ പിയുടെ അധികാര ഹുങ്കിനെ തകർക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഗൗരവതരമായി ഉപയോഗപ്പെടുത്തുവാൻ അവർക്ക് എന്തുകൊണ്ടോ കഴിയുന്നില്ല. എന്തുകൊണ്ടോ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതിന് പകരം ബി ജെ പിക്ക് ബദലായി ജനങ്ങൾ തെരുവിലിറങ്ങാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴും അവരെ രാഷ്ട്രീയമായി ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ബി ജെ പി വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള കോൺഗ്രസിൻ്റെ കഴിവുകേട് കോൺഗ്രസ് എടുക്കുന്ന തെറ്റായ രാഷ്ട്രീയ സംയമങ്ങൾ തുടരുന്നു എന്നതിൻ്റെ ഭാഗമായി കാണണം. കഴിഞ്ഞ നാളുകളിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൗരവതരമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുവാൻ ലല്ലുപ്രസാദ് യാദവിനെ പോലെ, മുലായം സിംഗ് യാദവിനെ പോലെ, അതില്ലെങ്കിൽ ചരൺ സിംഗിനെ പോലെയുള്ള, ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ ഒന്നിപ്പിക്കുവാൻ ജയപ്രകാശ് നാരായണനെ പോലെയുള്ളവർ ധീരമായ നേതൃത്വപരമായ റോൾ വഹിച്ചിരുന്നുവെങ്കിൽ
അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നിന്നെങ്കിലും വായിച്ചെടുത്ത് രാജ്യത്തെ ബിജെപിക്കെതിരെ ജനകീയമായ പ്രക്ഷോഭങ്ങൾ ശക്തമായി വരുമ്പോൾ രാജ്യത്തിൻ്റെ മൗലികമായ ഉത്തരവാദിത്തങ്ങളെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകൾക്കും അതുവഴി ബദൽ രാഷ്ട്രീയത്തിനും ഇന്ത്യക്കാകെ മാതൃകയാവുന്ന തരത്തിലുള്ള ഇടപെടലുകളുടെ സമയത്ത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെയില്ല എന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നമ്മുടെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം വേണ്ട അർത്ഥത്തിൽ ലക്ഷ്യം കാണാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അവർ ഓർക്കേണ്ടതുണ്ട്.